പ്രസ്ഥാനം ആദ്യകാലത്ത് തന്നെ അവണിശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെയും മറ്റും പരിശ്രമ ഫലമായി അവണിശ്ശേരിയിൽ ആരംഭിച്ച ഖാദി പ്രസ്ഥാനത്തിലൂടെ ജില്ലയിലുടനീളം നിരവധി പേർക്കാണ് തൊഴിൽ ലഭിച്ചിരുന്നത്. കൃഷിയും ഖാദി കേന്ദ്രത്തിലും വീടുകളിലെയും കിസാൻ ചർക്കയിൽ നൂൽനൂറ്റും ഖാദി കേന്ദ്രത്തിലെ തറികളിൽ മുണ്ടുകൾ നെയ്തെടുത്ത് കിട്ടുന്ന വരുമാനവുമായിരുന്നു മുൻപ് അവണിശ്ശേരിയിലെ നിരവധി കുടുംബങ്ങളുടെ ജീവിതമാർഗം. ഓട് നിർമ്മാണ കമ്പനികളും പാക്കിംഗ് കേസ് ഫാക്ടറികളും സ്വർണ്ണാഭരണ നിർമ്മാണവുമാണ് പഞ്ചായത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വരുമാന മാർഗങ്ങൾ. തൃശൂർ കോർപ്പറേഷനും വല്ലച്ചിറ പഞ്ചായത്തും ചേർപ്പ് പഞ്ചായത്തും പാറളം പഞ്ചായത്തുമാണ് അവണിശ്ശേരി അതിരിടുന്ന പഞ്ചായത്തുകൾ. വള്ളുകുന്നത്തുശ്ശേരി, പെരിഞ്ചേരി, ചെറുവത്തേരി, പാലിശ്ശേരി എന്നിവയടക്കം 14 വാർഡുകളാണ് അവണിശ്ശേരി പഞ്ചായത്തിലുള്ളത്. 7.82 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പഞ്ചായത്തിൽ 10,827 സ്ത്രീ വോട്ടർമാരും 9,752 പുരുഷ വോട്ടർമാരടക്കം 20,579 പേരാണ് വോട്ടർമാരായിട്ടുള്ളത്. 1979 രൂപീകൃതമായ അവണിശ്ശേരി പഞ്ചായത്തിൽ 1980 ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്നത്. വി കെ ജയഗോവിന്ദനായിരുന്നു ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പഞ്ചായത്ത് രൂപീകൃതമായതിന് ശേഷം 2005 വരെ കോൺഗ്രസ് ആയിരുന്നു പഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത്. 2005-2010 കാലഘട്ടത്തിൽ ഇടത് ജനാധിപത്യ മുന്നണിയും പിന്നീട് കോൺഗ്രസും ഭരിച്ച പഞ്ചായത്ത് 2015 മുതൽ 2020 വരെ BJP നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. തൃശൂർ ജില്ലയിൽ BJP ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് അവണിശ്ശേരി. BJP 7, UDF 4, LDF 3 എന്നിങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. സൂര്യ ഷോബി പ്രസിഡന്റായ ഈ ഭരണസമിതിക്ക് നിരവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് BJP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി പറയുന്നു. 5 കോടിയിലേറെ രൂപ തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്ര നേട്ടമായാണ് എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നത്. അതുപോലെ തന്നെ വികസനം അടിസ്ഥാന വർഗങ്ങളിൽ നിന്നും തുടങ്ങണം എന്ന ഒരു ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കും കർഷകർക്കും പട്ടികജാതി വർഗ സഹോദരന്മാർക്കുമായി നിരവധി പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും ലാപ്ടോപ്പുകളും 2 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ക്ലാസ് റൂമുകളും ഉൾപ്പെടെയുള്ള പദ്ധതികൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്കൂട്ടർ, മറ്റു വിദ്യാർത്ഥികൾക്ക് സൈക്കിളുകൾ, അത്തരത്തിൽ വലിയ പ്രൊജക്ടുകളാണ് ഈ ഭരണസമിതി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സഹോദരന്മാർക്കായിട്ടും നടപ്പിലാക്കിയിട്ടുള്ളത്. 500 വീട്ടമ്മമാർക്ക് യോഗ പരിശീലനം നൽകാൻ സാധിച്ചു എന്നുള്ളത് സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയ ഒരു ചുവടുവെപ്പായിട്ടാണ് ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളിൽ വിലയിരുത്തുന്നത്. അവണിശ്ശേരി പഞ്ചായത്തിലെ 100 വനിതകൾക്ക് തൊഴിൽ നൽകാവുന്ന വനിതാ വ്യവസായ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാനോ മറ്റു പ്രവർത്തനങ്ങൾ ആരംഭിക്കാനോ BJP ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും മുൻ ഭരണസമിതി തുടങ്ങിവച്ച പല പദ്ധതികളും പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം പ്രസിഡന്റ് അനൂപ് പറയുന്നു. വികസനത്തിനായി ഒരു വോട്ട് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJP ഭരണസമിതി 5 വർഷക്കാലം എന്ത് ചെയ്തു എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ എല്ലാവിധ ജനവിഭാഗങ്ങൾക്കും അറിയാം. അവണിശ്ശേരി ഒരു ഹൈഫൈ ഗ്രാമമൊന്നല്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ കൃഷി തൊഴിലാളികളും അതുപോലെ തന്നെ ഖാദിയുമായി ബന്ധപ്പെട്ട, ഫർണിച്ചറുമായി ബന്ധപ്പെട്ട, സ്വർണ്ണാഭരണമായി ബന്ധപ്പെട്ടുള്ള സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായി വികസനത്തിൻ്റെ ഒരു പിന്നോട്ടടി തന്നെയാണ് ഈ കഴിഞ്ഞ 5 വർഷം BJP RSS നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇവിടെ കാഴ്ചവെച്ചത്. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷത്തിൽ അവരുടെ ഏറ്റവും വലിയ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊടുത്തിട്ടുള്ള അവണിശ്ശേരിയും ഒല്ലൂരിനെയും കണക്ട് ചെയ്യുന്ന ചങ്ങലഗേറ്റ് അടിപ്പാത, അന്നത്തെ MP PC ചാക്കോ അവർ ബന്ധപ്പെട്ട് നമ്മൾ അത്രയധികം 2 കോടിയിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അപ്രോച്ച് റോഡ്, ആ ഒരു ചങ്ങലഗേറ്റ് അടിപ്പാതയ്ക്ക് ഒരു അപ്രോച്ച് റോഡ് കൊണ്ടുവരാൻ പോലും, അതിൻ്റെ ഒരു ചർച്ചയ്ക്ക് പോലും ഈ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ഗതാഗത സൗകര്യങ്ങൾ ഒല്ലൂർ മേഖലയിലേക്കും അതുപോലെ പൂച്ചിൻ്റെപാട മേലേക്കും പോകുന്ന ഗതാഗത തടസ്സങ്ങളാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കൽ മാർക്കറ്റ് അവണിശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റാവുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പാലക്കൽ മാർക്കറ്റിൻ്റെ നവീകരണം, ഒരു 4 നില കെട്ടിടമുള്ള സമുച്ചയമായി പാലക്കൽ മാർക്കറ്റിനെ മാറ്റുക, ഒട്ടനവധി സംവിധാനങ്ങൾ വില്ലേജിൻ്റെ ആയാലും അതുപോലെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒറ്റ സംവിധാനങ്ങൾ ആ മാർക്കറ്റ് പരിസരത്ത് കൊണ്ടുവരിക എന്നുള്ള ആശയങ്ങൾ, ഇതൊന്നും നടപ്പാക്കാനോ ചിന്തിക്കാനോ ആശയപരമായി നേരിടാനോ BJP ഭരണസമിതി കഴിഞ്ഞിട്ടില്ല.
സംസ്ഥാന സർക്കാരിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ പുതിയ പദ്ധതികളല്ലാതെ പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു പുതിയ പ്രവർത്തനങ്ങളും ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് എൽ ഡി എഫ് അവണിശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ ശശീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 5 കുളങ്ങളിലേക്ക് വെള്ളം എത്തിച്ച് ജലദൗർലഭ്യം പരിഹരിക്കാനും ഈ വെള്ളം കൃഷിക്ക് ഉപയോഗമാക്കുന്നതിനും സഹായിക്കുന്നതായിരുന്നു ആ പദ്ധതി. ആ കമ്മീഷൻ ചെയ്ത് മിക്കവാറും എല്ലാ കുളങ്ങളിലേക്കും വെള്ളം എത്തിച്ചു കൊടുത്ത് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചു. പക്ഷേ തുടർന്ന് വന്ന യു ഡി എഫ് പഞ്ചായത്തിനോ അതിനുശേഷം 5 കൊല്ലത്തിന് ശേഷം ഇപ്പോൾ 5 കൊല്ലമായി ഭരിക്കുന്ന ബി ജെ പി പഞ്ചായത്ത് ഭരണസമിതിക്കാർക്കോ ഈ പ്രവർത്തനത്തോട് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. നിഷേധാത്മകമായ സമീപനമാണ് ഈ പദ്ധതിയോട് അവർ സ്വീകരിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലും കമ്മ്യൂണിറ്റി കിച്ചൺ എന്നുള്ള ആശയം, ആ ആശയം കേരളത്തിലെ മിക്കവാറും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നഗരസഭകളും ഒന്നിലധികം കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജില്ലയിൽ 86 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് തലത്തിലുണ്ട്. അതിലെ 85 ആരംഭിച്ചിട്ടും വിവരണം നടപ്പാക്കാത്തത് ഏത് എന്ന് അന്വേഷിച്ച് കളക്ടർക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വന്നു. അപ്പോഴാണ് അത് അവണിശ്ശേരിയാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടത്.